അപ്പോ പരിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളോട് ഇറക്കിയത് എന്തിനാണ്? ജനങ്ങളെ സംസ്കരിച്ചെടുക്കാൻ. പരിശുദ്ധ ഖുർആൻ ആദ്യമായി ഇറക്കിയ സൂറത്ത് എന്താണ്? സൂറത്തുൽ അലഖ്. സൂറത്തുൽ അലഖ്, അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഓതി കൊടുപ്പിക്കാൻ പഠിപ്പിച്ച വാക്ക് എന്താ? ആദ്യമായി പ്രഥമമായി ഇറങ്ങിയ ആയത്ത്. എന്താണ് അതിന്റെ അർത്ഥം? സംസ്കരിക്കുക, നോമ്പ് പിടിക്കുക, അജ്ജിന് പോ, സക്കാത്തോട് എല്ലാം ഇതൊന്നുമല്ല അല്ലാഹു തആല പഠിപ്പിച്ചത്. ആദ്യമായിട്ട് പഠിപ്പിച്ചത് എന്താണ്? പരിശുദ്ധ ഇസ്ലാം. മുസ്ലിം സമുദായത്തെ നോക്കിയിട്ട് ചിലർ പറയും അവര് വിദ്യാഭ്യാസം ഇല്ലാത്തവരാണ്, വിവരമില്ലാത്തവരാണ്, പഠിക്കാൻ താല്പര്യം കാണിക്കാത്തവരാണ്, ഇംഗ്ലീഷ് പഠിക്കാത്തവരാണ്, ഹിന്ദി പഠിക്കാത്തവരാണ്, സംസ്കാരം ഇല്ലാത്തവരാണ് എന്നെല്ലാം പറയുന്നവർക്ക് മറുപടിയായിക്കൊണ്ട് തന്നെയാണ് പരിശുദ്ധ ഖുർആൻ സൂറത്ത് അലഖിലൂടെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആദ്യമായി പ്രഥമമായുള്ള ദിവ്യ സന്ദേശം അള്ളാഹു ഇറക്കിയത്. اقرأ باسم ربك الذي خلق خلق الإنسان من علق اقرأ وربك الأكرم الذي علم بالقلم علم الإنسان ما لم يعلم. ഇന്ന് കമ്പ്യൂട്ടറിനെ മൗസ് ക്ലിക്കിയിട്ട് ലോകത്തിന്റെ ഓരോ ഭാഗത്തുള്ള സംഭവങ്ങളെ അറിയുന്ന, ചർച്ച ചെയ്യുന്ന, സെർച്ച് ചെയ്യുന്ന മനുഷ്യ, പരിശുദ്ധ ഖുർആൻ നിന്നോട് പറയുകയാ, നിന്റെ ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ 10 മാസം കാലം കഴിഞ്ഞവനല്ലയോ നീ? ഈ ബൃഹത്തായ ലോകത്തേക്ക് നിന്നെ വിസർജിപ്പിച്ചപ്പോ, പരിചയപ്പെടുത്തിയപ്പോ, എന്താണ് കമ്പ്യൂട്ടർ, എന്താണ് മൗസ്, എന്താണ് ക്രസർ, എന്താണ് കർസ്, എന്താണ് ഇന്റർനെറ്റ്, എന്താണ് മൊബൈല്, ഇത് നിന്നെ കുറിച്ച് നിനക്കറിയുമായിരുന്നോ? ഇതുപോലെ തന്നെ അറിയോ, നീ ഇപ്പൊ വലിയ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ, ഹാർഡ്വെയർ എഞ്ചിനീയർ, കമ്പ്യൂട്ടർ എഞ്ചിനീയർ, MBA, MTech, MBA എന്തെല്ലാം പേരിൽ അറിയപ്പെടുക, എന്തെല്ലാം പേരിൽ അറിയ. അല്ലാഹ് പറഞ്ഞ എന്താ? അല്ലമൽ ഇൻസാന മാലം യഅലം. മനുഷ്യ, നിനക്കറിയാത്ത പലതും ഞാൻ പഠിപ്പിച്ചു തന്നില്ലയോ? അല്ലാഹു റബ്ബുൽ അതാണ് ആദ്യം മനുഷ്യനെ അല്ലാഹു തആല സൃഷ്ടിച്ചിട്ട് അല്ലാഹു റബ്ബുൽ പറഞ്ഞ വാക്കെന്താ? അല്ലാഹ് പറഞ്ഞ വാക്കെന്താ? അർറഹ്മാൻ ഖലഖൽ ഇൻസാന അല്ലമഹുൽ ബയാൻ. മനുഷ്യന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ ഇവിടെ അറിയിച്ചിരിക്കുകയാണ്. ഇന്ന് ലോകത്തിന്റെ വികാസത്തിന്റെ കാരണം, ലോകം ഇന്ന് വിജയിക്കാനും അത് വികസിക്കാനും ലോകം ഇന്ന് വളരാനുമുള്ള കാരണം 3 ഇംഗ്ലീഷിന്റെ അക്ഷരങ്ങളായ ആറാണ്. ആറ്, ആറ്, 3 ഇംഗ്ലീഷിന്റെ അക്ഷരങ്ങളായ, അക്ഷരമാലകളായ ആറാണ് ലോകത്തിന്റെ വികാസത്തിന്റെ കാരണം. 1 റീഡിംഗ് വായിക്കുക, 2 റൈറ്റ് റിസർച്ചിങ് അത് എഴുതി, അതിനെ കുറിച്ച് റിസർച്ച് ചെയ്യുക, ഗവേഷണം ചെയ്യുക, 3 റൈറ്റിങ് അത് എഴുതി ലോകത്തെ പരിചയപ്പെടുത്തുക. W കൊണ്ട് തുടങ്ങിയാലും അത് സൈലന്റ്, പക്ഷെ എഴുതുമ്പോ നമ്മൾ റൈറ്റ് WR ആണ് എഴുതുക. അപ്പൊ ഈ 3 R ആണ് ലോകത്തിന്റെ വികാസത്തിന്റെ കാരണം. ഒന്നാമത് എന്താണ്? 1 റീഡിങ്. ഏതൊരു കാര്യത്തെ കുറിച്ചും പഠിക്കാതെ മനസ്സിലാക്കാതെ പരീക്ഷ എഴുതാനോ, അതിനെ സെർച്ച് ചെയ്യാനോ, അതിനെ കുറിച്ച് ഒരു ലേഖനം എഴുതാനോ ഒന്നും കഴിയുകയില്ല. അതുകൊണ്ട് ഏത് മനുഷ്യനായാലും, ഇപ്പൊ ഈ നടുക്കത്ത് വയല് പരിപാടിയുണ്ട്, 10th വാർഷിക 3rd സന്നിധാന മഹാസമ്മേളനം, മതപ്രഭാഷണ പരമ്പര, ഖുർആൻ പാരായണ, ബാങ്കുവിളി മത്സരം, കാസർഗോഡ് അടുക്കത്ത് വയൽ, ഇതിനെ കുറിച്ച് ആദ്യം റീഡ് ചെയ്യണം, പഠിക്കണം. ഇത് പഠിക്കാതിനെ കുറിച്ച് മനസ്സിലാക്കാൻ പറ്റുമോ? ഈ ആളുകളെല്ലാം വന്നത് ഇത് പഠിച്ചിട്ടാണ്. ആദ്യം നമ്മൾക്കപ്പോ എന്താണ്, ഏത് കാര്യം പോലെ ആദ്യം പഠിക്കണം. റീഡിംഗ്, അതാണ് റീഡിംഗ് റൂമുകളൊക്കെ ഉള്ളത് ഓരോ സ്ഥലങ്ങളിൽ. ലൈബ്രറി, റീഡിംഗ് റൂം, ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂം. അതുകൊണ്ട് അല്ലാഹ് പറഞ്ഞ വാക്കന്ത ആദ്യം മനുഷ്യ, നിന്നെ സൃഷ്ടിച്ച നിന്റെ നാഥന്റെ നാമത്താൽ നീ വായിക്കണേ. പള്ളിക്കൂടത്തിൽ പോകുന്ന ചെറുപ്പക്കാരാ, സഹോദര സഹോദരി, പാഠപുസ്തകം തുറക്കുമ്പോ ബിസ്മി ചൊല്ലാൻ മറക്കരുതേ. പഠിക്കാൻ ആരംഭിക്കുമ്പോ ബിസ്മി ചൊല്ലാൻ മറക്കരുതേ. അത് അടക്കി മൂടി വെക്കുമ്പോ, അടച്ചു വെക്കുമ്പോ ബിസ്മി ചൊല്ലി മടക്കി വെക്കാൻ നീ മറക്കരുതേ.
ഏത് കാര്യത്തിന്റെ തുടക്കത്തിൽ ഒടുക്കത്തിൽ അല്ലാഹുവെ സ്തുതിക്കണം. ഏതൊരു കാര്യം ബിസ്മി കൊണ്ട് തുടങ്ങിയില്ലയോ അത് നാശത്തിലേക്ക് കൊണ്ടെത്തിക്കും. ബിസ്മി കൊണ്ട് തുടക്കാത്തതെല്ലാം അത് നാശത്തിലാണ്. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണം? ഏത് കാര്യം ബിസ്മി. അതുകൊണ്ട് അല്ല പറഞ്ഞെന്താ, ബിസ്മി കൊണ്ട് വായിക്കുക, അള്ളാന്റെ നാമം ചൊല്ലി നീ വായിക്കുക. ആദ്യമായിട്ട് ഇറങ്ങി ആയത്ത് പഠിക്കാൻ, റീഡ് ചെയ്യാനാണ് അല്ല പറഞ്ഞത്. വായിക്കുക. വിദ്യാഭ്യാസം വേണ്ടെന്ന് പറയുന്നുണ്ടോ? മുസ്ലിം സമുദായം പഠിക്കണ്ടെന്ന് പറയുന്നുണ്ടോ? ഇംഗ്ലീഷ് പഠിക്കണ്ടെന്ന് പറയുന്നുണ്ടോ? ഹിന്ദി പഠിക്കണ്ടെന്ന് പറയുന്നുണ്ടോ? ഇന്ന് പത്രത്തിൽ കണ്ടില്ലേ, കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഒരു ലേഡി ഡോക്ടർ, കേരളത്തിൽ ആദ്യമായി വനിത എഫ് ആർ സി പി ഒരു ഡിഗ്രി എടുത്തിരിക്കുന്നു. കേരളത്തിൽ ആദ്യമായിട്ട് മുസ്ലിം വനിതയാണ്, വനിതകളിൽ പ്രഥമ വനിതയാണ് ഈ ഡിഗ്രി എടുത്തത് കേരളത്തിൽ. ബുദ്ധിയില്ല എന്നാണ് അതിന്റെ അർത്ഥം. ഇസ്ലാം പഠിപ്പിക്കുന്ന നിയമം എന്താണ്? കേരളത്തിലുള്ള മക്കളെ നിങ്ങൾ പഠിക്കുവൻ മനസ്സിലാക്കുവൻ, ലോകത്തിലുള്ളവരെ നിങ്ങൾ പഠിക്കുവൻ മനസ്സിലാക്കി വായിക്കുവൻ. അപ്പൊ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പരിശുദ്ധ ഖുർആനിലൂടെ നമ്മൾ അറിയിക്കുന്നത് ആദ്യം അർറഹ്മാൻ അല്ലമ ഖുർആൻ ഖലഖൽ ഇൻസാൻ അല്ലമഹുൽ ബയാൻ. സൂറത്തുർ റഹ്മാൻ പാരായണം ചെയ്യുമ്പോ ആ സൂറത്തുർ റഹ്മാനിലൂടെ അല്ലാഹു നമ്മളെ പരിചയപ്പെടുത്തുന്നത് അർറഹ്മാൻ. ഉദാരനായ പടച്ചവനുണ്ടല്ലോ, കാരുണ്യവാനായ പടച്ചവനുണ്ടല്ലോ, കരുണക്കടലായ പടച്ചവനുണ്ടല്ലോ, അവന്റെ ഉത്തരവാദിത്വം എന്താ? അല്ലമൽ ഖുർആൻ. മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ ഖുർആനിനെ പരിചയപ്പെടുത്തുകയാണ്, ഖുർആനിനെ പഠിപ്പിക്കുകയാ. ശേഷമാണ് അല്ലാഹു പറഞ്ഞത് ഖലഖൽ ഇൻസാൻ. ഖുർആനിനെ ലോകത്ത് പരിചയപ്പെടുത്തിയതിനു ശേഷം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞ വാക്കാണ് ഖലഖൽ ഇൻസാൻ. മനുഷ്യനെ നാം സൃഷ്ടിച്ചു, വഅല്ലമഹുൽ ബയാൻ. ഖുർആനിന്റെ ഉത്സാരങ്ങളും ഖുർആനിന്റെ ഉള്ളടക്കങ്ങളും നാം അവനെ പഠിപ്പിച്ചു എന്ന് പരിശുദ്ധ ഖുർആൻ പറയുമ്പോ പഠിക്കാനും ചിന്തിക്കാനുമാണ് ഇസ്ലാം പ്രഥമമായി പ്രചോദനം നൽകുന്നത്. അതാണ് ഗാർഹിറായി വിശ്രമിച്ച ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ നെഞ്ചിലേക്ക് കെട്ടിപ്പിടിച്ചിട്ട് ഇഖ്റാ ബിസ്മി റബ്ബികല്ലദീ ഖലഖ്, തന്നെ സൃഷ്ടിച്ച നാഥന്റെ നാമത്താൽ വായിക്കോ എന്ന് പരിശുദ്ധ ഖുർആനിന്റെ പ്രഥമമായ ആയത്ത് ഇറങ്ങിയത്. രണ്ടാമത് പറഞ്ഞെന്താ, എന്താണെന്ന് ആർക്കെങ്കിലും തിരിയുമോ? ഒരു മാന ഗർഭപാത്രത്തിൽ വളർന്നു വരുന്ന കുട്ടി എത്ര വയസ്സുകൊണ്ടാണ് രൂപസാദൃശ്യത്തിലെത്തുക? അത് ചാപ്പിള്ളയാണോ, മാംസപിണ്ഡമാണോ, രക്തപിണ്ഡമാണോ, അത് ആണാണോ പെണ്ണാണോ, അത് ഏത് കോലത്തിലാണ് വളർന്നു വരിക? ഇതിനെ കുറിച്ചൊന്ന് സെർച്ച് ചെയ്യണ്ടയോ, മനസ്സിലാക്കണ്ടയോ? സെർച്ച് ചെയ്യാൻ പഠിപ്പിക്കാം. എന്താണ് ഭ്രൂണം? ഈ ഭ്രൂണത്തെ കുറിച്ച് നമ്മളൊന്ന് പഠിക്കണ്ടേ, സെർച്ച് ചെയ്യണ്ടേ, മനസ്സിലാക്കണ്ടേ? എങ്ങനെയാണ് ഒരു മനുഷ്യൻ ഉണ്ടായത്? ഒരു മനുഷ്യൻ, ഈ കണ്ണും മൂക്കും നാക്കുള്ള ഒരു മനുഷ്യൻ, ഇത്ര ആകാര സൗഷ്ടമുള്ള ഒരു സുന്ദരനായ ഒരു മനുഷ്യനായി അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ലോകത്തേക്ക് വരുന്നതിന് കാരണങ്ങൾ എന്ത്? എങ്ങനെയാണത്? അത് ഏത് കോലത്തിലാണ്? ഇന്ന് ഗവേഷകർ ചർച്ച ചെയ്യുന്നു, സെർച്ച് ചെയ്യുന്നു, പഠിക്കുന്നു. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് രണ്ടാമതായി നമ്മൾ അറിയിച്ചത് സെർച്ച് ചെയ്യണം. ഏത് കാര്യങ്ങൾ നിങ്ങൾ സെർച്ച് ചെയ്യണം, ഗവേഷണം ചെയ്യണം. ഖലഖൽ ഇൻസാന മിൻ അലഖ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മൂന്നാമതായിട്ടാണ് പറഞ്ഞത് പേന കൊണ്ട് എഴുതാൻ പഠിപ്പിച്ച നിങ്ങളുടെ നാഥൻ പേനയെ അല്ലാഹു പരിചയപ്പെടുത്തി. ഒരു പേന എന്ന ഒരു അധ്യായം തന്നെ അല്ലാഹു ലോകത്തേക്ക് ഇറക്കി. പേന എന്ന ഒരു അധ്യായം തന്നെ. പേന ഇല്ലാതെ എന്തെങ്കിലും നടക്കുമോ? പേന ഇല്ലാതെ നടക്കുമോ? അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സൂറത്തുൽ ഖലം പേന ഒരു ഹദീസിൽ കാണാം. ആദ്യമായി അല്ലാഹു സൃഷ്ടിച്ചത് പേനയെയാണ്, ഖലമിനെയാണ്. والقلم وما يسطرون ما أنت بنعمة ربك بمجنون. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പേനയെ കൊണ്ട് സത്യം ചെയ്തു പറയുകയാ, പേനയാണ് സത്യം. വമാ യസ്തുറൂൻ,
ആ പേന കൊണ്ട് എഴുതിയ വരികളെ തന്നെയാണ് സത്യം. ഇഖ്റാ ബിസ്മി റബ്ബികല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റാ റബ്ബുകല്ല അക്റം അല്ലദീ ലോകത്ത് പരിചയപ്പെടുത്തിയതാകാ അവന്റെ അത്യസ്തത്തെയും അവന്റെ അസ്തിത്വത്തെയും അവന്റെ പ്രതാപത്തെയും ലോകം പഠിക്കട്ടെ. പേനയെ ലോകത്ത് പരിചയപ്പെടുത്തിയത് അല്ലാഹുവാണെങ്കിൽ ഈ ലോകത്തുള്ള സകല മാനവസ്തുക്കളും പേനയില്ലാതെ എഴുതിയറിയിക്കാൻ കഴിയുമോ? അപ്പോൾ ലോകത്തിന്റെ വികാസം മൂന്ന് കാര്യങ്ങളിലൂടെയാണെങ്കിൽ ഒന്ന് റീഡിങ് പഠിക്കലാണ്, രണ്ട് റിസർച്ച് അത് സെർച്ച് ചെയ്യലാണ്, ഗവേഷണം നടത്തലാണ്, മൂന്ന് റൈറ്റിംഗ് അത് എഴുതി ലോകത്തിന്റെ മുന്നിൽ പരിചയപ്പെടുത്തല. ഇത് ഇസ്ലാമിന്റെ സംഭാവനയാ. ഇസ്ലാമാണ് ഇത് ലോകത്ത് ഈ മൂന്ന് തത്വം പരിചയപ്പെടുത്തിയത്. പരിശുദ്ധ ഖുർആൻ